ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ 6 മാസം റേഷൻ വാങ്ങാത്തത് മൂലം, അതുപോലെ തന്നെ 2 കിറ്റുകളും വാങ്ങാത്തത് മൂലം 3 തരം കാർഡുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ട കണക്കാണ് നമ്മൾ നോക്കുന്നത്. കേരളത്തിൽ ഇതുവരെ 500,000-ൽ അധികം ആളുകളെയാണ് ആ തരത്തിൽ ഒഴിവാക്കിയിട്ടുള്ളത്. AAY എന്ന് പറയുന്ന അന്ത്യോദയ അന്നയോജന എന്ന് പറയുന്ന കാർഡിൽ, അതുപോലെ തന്നെ PHS എന്ന് പറയുന്ന പ്രയോറിറ്റി വിഭാഗത്തിൽപ്പെടുന്ന പിങ്ക് നിറത്തിലുള്ള കാർഡ്, അതുപോലെ തന്നെ സബ്സിഡി വിഭാഗത്തിൽപ്പെടുന്ന APL ലിസ്റ്റിൽ സബ്സിഡി വിഭാഗത്തിൽപ്പെടുന്ന നീല നിറത്തിലുള്ള കാർഡ്. 6 മാസമായിട്ട് റേഷൻ കടയിൽ പോവാതെയും അതിജീവന കിറ്റും ഓണക്കിറ്റും വാങ്ങാതിരിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന റേഷൻ കാർഡുകളിൽ ഇവരെ ഉൾപ്പെടുത്തേണ്ട എന്ന് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവരെ വെള്ള കാർഡാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിന് മുന്നോടിയായിട്ട് അവർക്കൊരു നോട്ടീസ് നൽകുന്നതാണ്. അതിന് വ്യക്തമായിട്ടുള്ള മറുപടി നൽകിയാൽ മാത്രമേ അവർക്ക് ഇനി അതിൽ തുടരാൻ കഴിയുകയുള്ളൂ. ആ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് ഇന്നലെ വരെ ഏകദേശം 52,000-ത്തോളം ആളുകൾ ഉണ്ട്. അത് ചിലപ്പോൾ ഇനിയും കൂടിയേക്കാം. അത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ജില്ല തിരിച്ചുള്ള കണക്കുകൾ കാണാം. അതുപോലെ തന്നെ ഓരോ നിറത്തിലുള്ള കാർഡിൻ്റെയും അടിസ്ഥാനത്തിലുള്ള കണക്കുകളും കാണാം. അപ്പോൾ ഇതാണ് ആ കണക്ക്. തിരുവനന്തപുരം ജില്ലയിൽ പിങ്ക് നിറത്തിലുള്ള കാർഡ് 6,473, 619 മഞ്ഞ കാർഡ്, 97 നീല കാർഡ്. ആ രൂപത്തിൽ തന്നെയാണ് എല്ലാം ഉള്ളത്. എല്ലാ ജില്ലകളിലും അതുപോലെ തന്നെ ഉണ്ട്. മൊത്തം കണക്ക് 44,154 പിങ്ക് നിറത്തിലുള്ള കാർഡും 4,936 മഞ്ഞ നിറത്തിലുള്ള കാർഡും 2,938 നീല നിറത്തിലുള്ള കാർഡുമാണ് ഈ ഒരു പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് പരിശോധിക്കാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം. നിങ്ങൾക്ക് പോയിട്ട് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിലാണ് കണക്കുകളുള്ളത്. ഈ കാണുന്ന കണക്കുകളിൽ ഭൂരിഭാഗവും പുറത്താകാൻ പോകുന്നതാണ്. അതോടൊപ്പം സന്തോഷിക്കാൻ വകയുള്ളത് വെള്ള നിറത്തിലുള്ള കാർഡുള്ള ആളുകൾക്കാണ്. വെള്ള നിറത്തിലുള്ള റേഷൻ കാർഡ് കൈവശം വെച്ചിട്ട് ഒരു ആനുകൂല്യവും ലഭിക്കാതെ പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. പുതിയ വീട് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു വാടക വീട്ടിലേക്ക് മാറി താമസിച്ചിട്ടോ പുതിയൊരു കാർഡ് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് വെള്ള നിറത്തിലുള്ള കാർഡാണ് ലഭിക്കുന്നത്. അത്തരം പാവപ്പെട്ട ആളുകൾക്ക് ഈ ഒരു അവസരമാണ് BPL ലിസ്റ്റിൽ ഉൾപ്പെടുത്താനുള്ളത്. അതോടൊപ്പം തന്നെ ഏകദേശം 400,000-ത്തിലധികം BPL കാർഡുകാരെ അനർഹരാണ് എന്ന് കണ്ടെത്തിയിട്ട് സംസ്ഥാന സർക്കാർ പുറത്താക്കുകയും അവരുടെ അടുത്തു നിന്ന് പിഴ ഈടാക്കുകയും ചെയ്തിട്ടുണ്ട്. ആ പുറത്താക്കിയ ഭാഗത്തേക്കും വെള്ള നിറത്തിലുള്ള കാർഡുകാർക്ക് കയറിപ്പറ്റാനുള്ള അവസരമുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് അപേക്ഷ കൊടുത്തവർക്ക് സന്തോഷ വാർത്തയാണിത്. അപേക്ഷ കൊടുക്കാത്തവർക്ക് നേരിട്ട് സിവിൽ സപ്ലൈസ് ഓഫീസ് മുഖാന്തരം അപേക്ഷിക്കാൻ കഴിയും. വെള്ള പേപ്പറിൽ ബന്ധപ്പെട്ട രേഖകളും വെച്ചിട്ട് നിങ്ങൾ അപേക്ഷിക്കുക. അപ്പം ഈ ഒരു വിവരമാണ് കഴിഞ്ഞ 6 മാസം റേഷൻ വാങ്ങാത്ത, റേഷൻ കടകളിൽ പോകാത്ത നീല മഞ്ഞ പിങ്ക് നിറത്തിലുള്ള കാർഡുള്ള ആളുകൾ ഈ ഒരു വിഭാഗത്തിൽ നിന്ന് പുറത്തായിട്ട് വെള്ള കാർഡാകാൻ പോകുന്നു എന്നുള്ളൊരു വിവരമാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുന്നു. വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ ബൈ.